നമസ്കാരം ഏവർക്കും. ഗൾഫ് ഗേറ്റ് പിയാനോയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും തന്നെ, കാരണം പാട്ടുകളോടുള്ള നമ്മളുടെ ഇഷ്ടം ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും, ഇപ്പം എന്നെ പോലെ തന്നെ നിങ്ങളെല്ലാവർക്കും തന്നെ അതിൽ ഒരു വെറൈറ്റി ഉണ്ടാവും. എല്ലാവർക്കും പലതരം ഇഷ്ടമായിരിക്കും. ഇപ്പോൾ ചിലർക്ക് ഓൾഡ് സോങ്സ്, ഇപ്പോൾ 70 മുന്നുള്ളത്, ചിലർക്ക് ബിറ്റ്വീൻ 80s and 90s സോങ്സ്, അതിൽ തന്നെ അതിന് ശേഷമുള്ള സോങ്സ് കുറേ. അപ്പം എല്ലാവർക്കും ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട സോങ്സൊക്കെ ഇഷ്ടം. അതിൽ തന്നെ മറ്റു ചിലരുണ്ട് എല്ലാത്തരം സോങ്സും, അതായത് ഒരുവിധം കേൾക്കാൻ ഇഷ്ടപ്പെടുന്നതും കൊതിയൂറുന്നതുമായ, അത് മനസ്സിൽ എന്താ പറയുക സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റുന്ന എല്ലാ, ഇപ്പം 70s, 80s, 90s ഇപ്പോൾ ന്യൂ ലേറ്റസ്റ്റ് വരെ ആയിക്കോട്ടെ, അതിലത്തെയൊക്കെ സോങ് നല്ലത് മാത്രം തിരഞ്ഞെടുത്ത് സൂക്ഷിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ പിയാനോയിലെ ഈ പ്രേക്ഷകർ എല്ലാവരും അങ്ങനെയുള്ളവരാണ്. കാരണം ഞാൻ അതുകൊണ്ട് മാക്സിമം പരമാവധി എല്ലാ എപ്പിസോഡിലും പഴയതും പുതിയതും, കാരണം അതും നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള പാട്ടുകളാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അതെന്തായാലും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നിങ്ങൾക്ക് എനിക്ക് ഓരോ ദിവസം മീൻസ് ഓരോ എപ്പിസോഡിലും കോളേഴ്സുകൾ വിളിക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ ഒത്തിരിയേറെ പിയാനോയിലെ പാട്ടുകളെല്ലാം ഒത്തിരിയേറെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ. അതേപോലെ തന്നെ അപ്പം നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കണ്ടേ? അല്ലെങ്കിൽ ഞാനിങ്ങനെ പാട്ടുകളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകും, നമുക്ക് അതൊക്കെ ഇനി പറയാനും സമയമുണ്ട്. അപ്പം അങ്ങനെയുള്ള ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഒരു ഗാനത്തിൻ്റെ 4 വരിയോടുകൂടി തന്നെ ഞാൻ ആരംഭിക്കാൻ പോകണം. അപ്പോൾ ഏവർക്കും ഒരിക്കൽ കൂടി ഗൾഫ് ഗേറ്റ് പിയാനോയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഞാൻ ആ ഗാനത്തിലേക്ക് കടക്കും കേട്ടോ. നിസ ഗമ പനി സരിഗ ആരമിത്ത് ജനം ജനം സേഹം തു പ്യാസി ആ സംഗ മേരിഗ നിസ ഗമ പനി സരിഗ ആ. ഇപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, എന്താ സുചിത്ര ബോളിവുഡ് സോങ്സിലേക്ക് കടന്നോ? ഞാൻ അങ്ങനെയൊന്നും അല്ല ഉദ്ദേശിച്ചത്. ഇത് ആനന്ദ്മഹൽ എന്ന ചിത്രത്തിൽ നിന്നും ദാസേട്ടൻ എന്താ സൂപ്പർ ഡ്യൂപ്പർ എവർഗ്രീൻ സോങ് തന്നെ എന്ന് പറയാം. അത്ര നല്ല സോങ്, ഇപ്പോഴും എല്ലാവരുടെയും മനസ്സിലും കാത്തു സൂക്ഷിക്കുന്ന ഈ സോങ്. ഇതിൽ തന്നെ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ അന്ന് ദാസേട്ടനെ കുറിച്ചാണോ ഇനി പറയുന്നത്? അതൊന്നും അല്ല, അതൊക്കെ ആരെക്കുറിച്ചാന്ന് പറയുന്നതിന് മുന്നേ ഇന്ന് നമ്മുടെ എപ്പിസോഡിൽ ഇന്നത്തെ അതിഥിയായി വന്നിരിക്കുന്നത് ഒരു സംഗീത അധ്യാപകൻ തന്നെയാണ്. അത് മറ്റാരുമല്ല, അഭിലാഷാണ്. നിങ്ങളെല്ലാവരും ഇത്ര നേരം കണ്ടുകൊണ്ടിരിക്കുന്ന അഭിലാഷാണ്. അപ്പം ഞാൻ അഭിലാഷിനെ പിയാനോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം അഭിലാഷ്. എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? ഇങ്ങനെ ക്വസ്റ്റ്യൻസുകൾ കുറേ ഉണ്ട്, ഓരോന്നായിട്ട് നമുക്ക് പോരാം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വിശേഷം സുഖമാണ്. ഇവിടെ വന്നിട്ട് 2 മാസമായതേയുള്ളൂ. ഞാനിവിടെ കിസീസില് തരംഗ് പെർഫോമിംഗ് ആർട്സ് വർക്ക് ചെയ്യുന്നല്ലേ. അപ്പൊ ആദ്യം തന്നെ ഞാൻ അദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലേക്കൊക്കെ കൂട്ടിക്കൊണ്ടുപോകുന്നതിന് മുന്നേ പ്രേക്ഷകരായ നിങ്ങളെ ഞാൻ അദ്ദേഹത്തിന്റെ സംഗീത അധ്യാപകനായതുകൊണ്ട് ഒരു കീർത്തനത്തിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ ഒരു നല്ലൊരു കീർത്തനം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കീർത്തനം പാടാം. ശ്രീഗണനാദം നമാമി സദദം, ശ്രീഗണനാദം നമാമി സദദം, ഹൈമവതീതനയം ശുഭവരദം, ശ്രീഗണനാദം നമാമി സദദം, ഹൈമവതീതനയം ശുഭവരദം, ശ്രീഗണനാദം നമാമി. ശരിക്കും ഇപ്പം ഞാനും എന്താ പറയുക കുറച്ചൊക്കെ മ്യൂസിക് ക്ലാസ്സിലൊക്കെ പോയിരുന്നിട്ടുണ്ട്, കണ്ടിന്യൂ ചെയ്തിട്ടില്ലെങ്കിൽ പോലും. അപ്പോൾ ഒരു മ്യൂസിക് ക്ലാസ്സിൽ സാറിൻ്റെ അടുത്ത് പോയി നിന്ന ഒരു ഫീല് കിട്ടി ശരിക്കും പറഞ്ഞാൽ സാറിൻ്റെ. ഇന്നും ഇനി നാട്ടിൽ ഇപ്പോൾ 2 മാസമായി ഇവിടെ വന്നിട്ടെന്ന് പറയുന്നു. അപ്പോൾ ഇതിനു മുന്നേ നാട്ടിൽ ഏതെങ്കിലും സ്വന്തമായിട്ട് തന്നെ ഉണ്ടായിരുന്നു, അതോ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇതേപോലെ തന്നെ ഏതെങ്കിലും? സ്വന്തമായിട്ട് ഞാൻ തൃപ്പൂണിത്തുറയിലെ ശിവരഞ്ജിനി നൃത്ത സംഗീത വിദ്യാലയം ഞാൻ നടത്തുന്നുണ്ട്. ആ സാറന്നെ? അതെ.
പിന്നെ ആർവി മ്യൂസിക് കോളേജിലാണ് ഞാൻ മ്യൂസിക് സംഗീതം അഭ്യസിച്ചത്. ബി എ അവിടെയായിരുന്നു. പിന്നെ തൃപ്പൂണിത്തുറ അങ്ങനെ പല ഭാഗങ്ങളായി. നാട്ടിൽ എവിടെയാണ് താമസം? നാട്ടിലെ കോഴിക്കോട് ജില്ലയിലെ നാദാപുരത്ത്. നാദാപുരം? ഓ, നാദാപുരം പള്ളിയിലെ. ഓക്കെ. ഇനിയിപ്പോ ഇവിടെ വീട്ടിൽ തന്നെ മീൻസ് കുടുംബത്തിൽ തന്നെ സംഗീത പാരമ്പര്യമുള്ള അച്ഛനോ അമ്മയോ? പിന്നെ എന്റെ അച്ഛൻ നന്നായിട്ട് പിന്നെ ഹാർമോണിയം വായിക്കും, പാടും. അതേപോലെ എന്റെ അപ്പൻ എന്റെ അച്ഛൻ അമ്മമാരൊക്കെ പാടും. ആ, എല്ലാരും അച്ഛൻ പാടും. ശരിക്കും പറഞ്ഞ ഒരു സംഗീത കുടുംബം തന്നെയാണ്. അഭിലാഷിന് സിസ്റ്ററോ ബ്രദറോ അങ്ങനെ ആരെങ്കിലും? ബ്രദർ ഉണ്ട്, ഒരു സിസ്റ്റർ, അച്ഛൻ, അമ്മ, മാരീഡ് ആവുന്നു. എൻഗേജ്മെന്റ് കഴിഞ്ഞു. അപ്പൊ എന്നാണ് വിവാഹം? എന്നത്തേക്കാണ് തീരുമാനിച്ചോ ഡേറ്റ്? മെയ് 3 നെക്സ്റ്റ് ഇയർ. നെക്സ്റ്റ് ഇയർ. അപ്പൊ എന്താ പറയാ, അപ്പൊ കുടുംബം മൊത്തം അല്ലെ സംഗീതം? രാവിലെ എണീറ്റാലും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ കേൾക്കുന്നത് സംഗീതമാണ് അല്ലെ സാറ് കേൾക്കുന്നത് മൊത്തം? അപ്പൊ ഇനി നമുക്കൊരു നല്ലൊരു ഇഷ്ടമുള്ള സാധനം, ഇഷ്ടമുള്ള മലയാളം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാല് വരി പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഏതെടുക്കണം എന്നുള്ള തീരുമാനം. കൈയൊഴിഞ്ഞ താരകം സായാന സാനുവിൽ വിലോലമേഘമായി അഴകിൻ പവിഴം പൊഴിയും നിന്നിൽ അമൃതകണമായി സഖി ധന്യനായി ദേവാംഗണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാന സാനുവിൽ വിലോലമേഘമായി. നന്നായി പാടിട്ടോ. എനിക്ക് തോന്നുന്നു ഇതാണോ അന്ന് എനിക്ക് പാടി കേൾപ്പിച്ചത്? എനിക്ക് തോന്നി വളരെ ഇഷ്ടപ്പെട്ട പാട്ടാണ്. ഒത്തിരി ഇഷ്ടം. കൂടുതലും സെലക്ട് ചെയ്യുന്നത് സെമി ക്ലാസിക്കൽ അല്ലെങ്കിൽ ക്ലാസിക്കൽ ടച്ചുള്ള സോങ്. സംഗീത അധ്യാപകനായതുകൊണ്ടാണോ അങ്ങനെയുള്ള സോങ്സ് കൂടുതൽ സെലക്ട് ചെയ്യുന്നത്? കാരണം പാടുന്നത് മുഴുവൻ ആ ഒരു ടച്ചുള്ള പാട്ടുകളാണ്. ഇപ്പൊ മെലഡി പിന്നെ പറഞ്ഞ രാഗങ്ങളെ കുറിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ രാഗങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ രാഗങ്ങളെ കുറിച്ച് റിസർച്ച് ചെയ്യുക അങ്ങനെ വല്ലതും? തീർച്ചയായും പിന്നെ പി എച്ച് ഡി എടുക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട്. ഇപ്പൊ അടുത്തന്നെ അടുത്ത വർഷം അതിലുള്ള തയ്യാറെടുപ്പിലാണ്. പിന്നെ മ്യൂസിക് ആണ് എന്റെ ലോകം എന്നാണ് അല്ലേ. ഇനി ഇതേപോലെ തന്നെ ഇപ്പോ മെലഡി സോങ്സുകൾ അങ്ങനെയൊക്കെ പാടാൻ. അപ്പൊ എനിക്കൊരു മെലഡി സോങ്സിന്റെ ഒരു നാല് വരി ക്ലാസിക്കലിൽ നിന്ന് നമുക്ക് ഒന്ന് പേരിടാം. വാതിൽ പഴുതിയിലൂടൻ മുന്നിൽ കുങ്കുമം വാരി വിതറും ത്രിസന്ധ്യ പുകേ അതിലോലമൻ ഇടനാഴിയിൽ നീൻ കളമധുരമാം കാലൊച്ച കേട്ടു മധുരമാം കാലൊച്ച കേട്ടു. നല്ല രസം. എത്ര കേട്ടാലും മതി വരാത്ത പാട്ടുകളാണ്. എന്തായാലും സെലക്ട് ചെയ്ത പാട്ടുകളൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട്. മലയാളം മാത്രമാണോ സാറ് കേൾക്കും? എല്ലാ തരത്തിലുള്ള പാട്ടും കേൾക്കും. എല്ലാം ഇഷ്ടമാണ്. ഞാനാണ് നേരത്തെ പറഞ്ഞല്ലോ കുറച്ച് പേർക്കൊക്കെ മെലഡി മാത്രമായിരിക്കും, പക്ഷെ എല്ലാ പാട്ടുകളും ആസ്വദിക്കും. പക്ഷെ പാടുന്നത് ഇതുപോലത്തെ സെലക്റ്റീവ് ആയിട്ടുള്ള സോങ്സ് മാത്രമാണ്. ഇപ്പൊ നാട്ടില് അച്ഛൻ അച്ഛനൊക്കെ എന്തെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഇപ്പൊ നാട്ടിലൊക്കെ എന്ന് പറയുമ്പോ കൂടുതലും വീട്ടിലിരുന്ന് തന്നെ പാടുമെങ്കിലും ഇങ്ങനെ ഒരു പ്രൊഫഷണൽ നോട്ടൊക്കെ എടുത്തിട്ടില്ല. ഞാൻ മാത്രമേ ഇതിലോട്ട് വന്നിട്ടുള്ളൂ. അമ്മ സംഗീത അധ്യാപിക അങ്ങനെ? അല്ല, അമ്മ ഹൗസ്വൈഫാണ്. അതെ. അപ്പൊ എല്ലാരും പക്ഷെ കുടുംബം സംഗീതത്തില് അർപ്പിച്ചേക്കണ കുടുംബം. അതല്ല, സിസ്റ്റർ ആരെങ്കിലും ഇപ്പൊ തുടർന്ന് പാടുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും? സിസ്റ്റർ പാട്ട് പാടുന്നില്ല, അത്യാവശ്യം ചേച്ചി എഴുതും. എഴുതും, റൈറ്റർ എഴുതും. പിന്നെ ചേച്ചി എഴുതിയ വരികൾക്ക് ഞാൻ സംഗീതം കൊടുത്ത് സീഡിയൊക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഒത്തിരി കല എന്താ പറയുക ഉള്ളിലെ ഒരു കമ്പോസിംഗ് ഫീൽഡിൽ വരാൻ വേണ്ടിട്ടാണ് ശരിക്കും ഞാൻ രാഗങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിട്ട് റിസർച്ച് ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് പടി അതിലേക്ക് കടക്കാം, കമ്പോസിംഗ് ഫീൽഡിലേക്ക്. എല്ലാം നടക്കട്ടെ, സർവേശ്വരനെ അനുഗ്രഹിക്കട്ടെ എന്തായാലും സാറിനെ. ഇനി ഇനി ഏത് പാട്ടാണ് ഞങ്ങൾക്ക് വേണ്ടി ഒരു നാലുവരി?
കൽപ്പാന്തകാലത്തോളം കാതരേ നീ എൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും കല്യാണരൂപനാകും കണ്ണൻ്റെ കരളിനെ കവർന്ന രാധികയെ പോലെ കവർന്ന രാധികയെ പോലെ സൂപ്പർ സൂപ്പർ. എങ്ങനെ ഇത് പിയാനോയിലേക്ക് ആദ്യമായിട്ടാണോ വിളിച്ചത്? അതില് ഇതിന് മുന്നേ മ്യൂസിക് പ്രോഗ്രാമിലൊക്കെ ട്രൈ ചെയ്തിരുന്നു, കിട്ടിയില്ല. ലാസ്റ്റ് എപ്പിസോഡിലാണ് കിട്ടിയത് അല്ലേ? അല്ല, ഇതേപോലെ വേറെ ഏതെങ്കിലും മ്യൂസിക്കൽ പ്രോഗ്രാമിലൊക്കെ ഇപ്പൊ നാട്ടിൽ വെച്ചാണെങ്കിൽ ട്രൈ ചെയ്തിട്ടുണ്ട്, കിട്ടി അവസരം കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പൊ നല്ലൊരു ഭാഗ്യവാനും കൂടിയാണ് എന്തായാലും. ഇനി നമുക്കൊരു ഫുൾ ട്രാക്കോട് കൂടിയ, കാരണം എനിക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കണേക്കാളും എനിക്ക് സാറിൻ്റെ ഒരു സംഗീത അധ്യാപകൻ ആയതുകൊണ്ട് കുറേ പാട്ടുകൾ കേൾക്കണം എന്നുണ്ട്. അപ്പോൾ ഇനിയും ഏതെങ്കിലും ഒരു നാലുപേരി പാടാൻ തയ്യാറായിട്ടിരിക്കണോ, അതോ നമുക്ക് ഫുൾ ട്രാക്കോടുള്ള സോങ്ങിലേക്ക് കിടക്കണോ, ഏതാണ് വേണ്ടത്? എന്തായാലും പറഞ്ഞാൽ മതി. പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ പാടാൻ റെഡി ആയിട്ടിരിക്കണം. അപ്പം നാലുപേരി ഏതെങ്കിലും വേറൊരു സോങ്ങിൻ്റെ പാടിയിട്ട് നമുക്ക് ഫുൾ ട്രാക്കിലേക്ക് പോവാം. സായന്തനം ചന്ദ്രിക ലോലമായി നാലമ്പലം നലമിഴും സ്വർഗമായി മനയോല ചാർത്തി കേളി വസന്തം ഉണരാത്തതെന്തേ പ്രിയതേ സായന്തനം ചന്ദ്രിക ലോലമായി. നന്നായിരുന്നു. അപ്പൊ ഇവിടെ വേദികളിലൊന്നും പാടിയിട്ടില്ല സാറ് ഇതിനു മുന്നേ? ഇങ്ങനെ പ്രോഗ്രാം ചെയ്യാൻ ഒന്നിനോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അത് ചെയ്യണം. അതെങ്ങനെ, കച്ചേരിയാണോ ഉദ്ദേശിക്കുന്നത് അതോ ഫിലിം സോങ്? അല്ല, ഫിലിം സോങ് ആയിട്ട് തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള. അതെ, കച്ചേരി ചെയ്യാൻ ആഗ്രഹമുണ്ട്, എന്തായാലും ചെയ്യുന്നതിനാണ് വിശ്വാസം. വിശ്വാസം എന്തായാലും ആ ഒരു വിശ്വാസം എല്ലാ വിജയത്തിലേക്കും എത്തിക്കട്ടെ. നമുക്ക് എന്തായാലും ആ ഫുൾ ട്രാക്കോടുള്ള ആ സോങ്ങിലേക്ക് കടക്കാം. അപ്പൊ ഏത് സോങ് ആണ് സാർ പാടാൻ ഉദ്ദേശിക്കുന്നത്? എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് തന്നെയാണ് പ്രമദവനം. വീണ്ടും അപ്പൊ ആ ഒരു എനിക്കും ഒത്തിരി ഇഷ്ടമാണ്, കാരണം ഇപ്പൊ കേട്ട പാട്ടുകളൊക്കെ ഇഷ്ടോട്ടാ. പാട്ട് മാത്രമൊന്നല്ല, എനിക്ക് തന്നെ പ്രേക്ഷകരായ നിങ്ങളും ഇന്നത്തെ എപ്പിസോഡിൽ കുറെ ഒരു ക്ലാസിക്കൽ ടച്ചുള്ള പാട്ടുകൾ കേട്ട് കുറെ പേരുടെ മനസ്സൊക്കെ ഒന്ന് എന്താ പറയാ, മ്യൂസിക്കിനോട് ഒന്നും കൂടി ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. അപ്പൊ നമുക്ക് എന്തായാലും അബ്ലാട്ട് സാറിന്റെ ഈ ഒരു ഫുൾ ട്രാക്കോടുള്ള പ്രമദവനം കേൾക്കാൻ എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. നമുക്ക് തുടങ്ങാമല്ലോ. അപ്പൊ എന്തായാലും